Welcome our computer class. Today we are going to study the remaining part of the lesson 2. Microsoft Word nammal lesson 2 edarna introduction to MS Word arunnu. Okay, what is MS Word? Microsoft Word nu parana endana word processor analle. Microsoft company start cheyada application aanu MS Word ennu. Okay, what is the difference between word and typewriter? We have explained the difference between typewriter and MS Word. Okay, today's topic is how to get started. Microsoft Word 2002. Okay, now we have the first computer on the start button. Start button click programs Microsoft Word menu click this is the start button. Okay, start button click mouse under cursor mati programs click programs click cheyumbam avade ulla menus varunu appo ms word ennalladile nammal click cheythu kanyal ee oru word inde window open aagum. Okay, idu 2000 ile aanu appo pala version irangittotto nammal parane idu 2000 ile odar kaanikkunnu. Okay, appo ingane first screen that appears is a class startup screen. Idana first ennu parna starting screen adana varunu. Okay, word in the menus, word page and blank title page. We click the blank title page. This is the menus. Okay. How to get started? MS Word. Click start button in task mark. Then move to the cursor and click the programs. Then click the MS Word. Okay. Now we will get a screen. Namaki screen kitten. Idana MS Word screen in the another. Okay. Paida menu. First letter mole under the title bar. Pine 8 to Tare Angula the status bar. It to Tare Kanda the status bar. 8 to Mole Kanda the title bar. പിന്നെ തൊട്ടുതാഴെയുള്ളതാണ് മെനു ബാർ എന്ന് പറയും. പിന്നെ അതിനെ തൊട്ടുതാഴെയുള്ളതാണ് സ്റ്റാൻഡേർഡ് ടൂൾ ബാർ. പിന്നെ ഇപ്പോഴാണ് ഫോർമാറ്റിംഗ് ടൂൾ ബാർ എന്ന് പറഞ്ഞു. ഓക്കെ, ഇനി ഹൊറിസോണ്ടൽ റൂളർ. റൂളർ എന്ന് പറഞ്ഞു ഇതിങ്ങനെ മൂവ് ചെയ്ത് ഇങ്ങനെ മാറ്റുന്നതാണ്. നമുക്ക് എവിടെ ടൈപ്പ് ചെയ്യണം അതാണ് ആ ഒരു ഫ്ലാഷിംഗ് പോയിന്റ് വരുത്താൻ വേണ്ടിയിട്ടാണ് ഹൊറിസോണ്ടൽ റൂൾ. പിന്നെ ഇൻസേർഷൻ പോയിന്റ് ടെക്സ്റ്റ് ഏരിയ എന്ന് പറയുന്നത് ഈ ബ്ലാങ്ക് ആയിട്ട് കിടക്കുന്ന വൈറ്റ് കളറുള്ളതാണ് ടെക്സ്റ്റ് ഏരിയ. പിന്നെ താഴത്തെ സ്ക്രോൾ ബാർ. പിന്നെ നമുക്ക് വെർട്ടിക്കൽ സ്ക്രോൾ ബാർ ഉണ്ട്. ഓക്കെ, ഹൊറിസോണ്ടൽ സ്ക്രോൾ ബാർ ഉണ്ട്, വെർട്ടിക്കൽ സ്ക്രോൾ ബാർ ഉണ്ട്. ഓക്കെ, ഇതാണ് MS Word പേജ് എന്ന് പറയുന്നത്. ഓക്കെ, അണ്ടർസ്റ്റാൻഡ്? ഓക്കെ, ഫസ്റ്റ് ഇസ് എ ടൈറ്റിൽ ബാർ. This will show the name of the current document. നമ്മുടെ ആ ഒരു കറണ്ട് ഡോക്യുമെൻറ്റ് നെയിം കാണിക്കുന്നതാണ്. നമ്മൾ ഏത് ഡോക്യുമെൻ്റ് ആണ് ചെയ്യുന്നത് അതാണ് കാണിക്കുന്നത്. ആ ഒരു ടൈറ്റിൽ ബാറിൽ തന്നെയാണ് മിനിമൈസ് മാക്സിമൈസ് ക്ലോസ് ബട്ടൺ കാണുന്നത്. ഓക്കെ, മിനിമൈസ് ചെയ്യുക എന്ന് പറഞ്ഞല്ല സ്ക്രീൻ മിനിമൈസ് ചെയ്യാൻ, മാക്സിമൈസ് ചെയ്യുന്നത് പിന്നെ ക്ലോസ് ചെയ്യുന്നത് ഇവിടെയാണ്. ഇതാണ് ഈ മൂന്നെണ്ണമാണ് കാണുന്നത്. മിനിമൈസ് മാക്സിമൈസ് ക്ലോസ് ബട്ടൺ ഏത് ഇവിടെയാണ് കാണുന്നത്? ടൈറ്റിൽ ബാറിലാണ് കാണുന്നത്. ഓക്കെ, നെക്സ്റ്റ് ആണ് മെനു ബാർ. അല്ലെ, മെനു ബാർ എന്ന് പറഞ്ഞാൽ എന്താണ്? ദ മെയിൻ മെനൂസ് ഫോർ ദി പ്രോസസ്സർ. അപ്പോൾ ഏതാണ്? കണ്ടെയ്ൻസ് ദ നെയിംസ് ഓഫ് ദി മെയിൻ മെനൂസ് ഫോർ ദി പ്രോസസ്സർ. എ മെനു ഡിസ്പ്ലേസ് എ ലിസ്റ്റ് ഓഫ് കമാൻഡ്സ് വെൻ യു ക്ലിക്ക് ഓൺ ഇറ്റ്സ് നെയിം. ഇപ്പം മെനു ബാറിൽ ആ മെനൂസ് കാണിക്കും, നമ്മളവിടെ ക്ലിക്ക് ചെയ്ത് എടുത്താൽ മതി. നെക്സ്റ്റ് ആണ് ടൂൾ ബാർ എന്ന് പറയുന്നത്. ടൂൾ ബാർ എന്ന് പറഞ്ഞാൽ ഓരോ ഇമേജ്, ഓരോ ബട്ടണിൻ്റെ ഇമേജ് കാണും. ടൂൾ ബാർ ക്യാൻ കണ്ടെയ്ൻ ബട്ടൺസ് വിത്ത് ഇമേജ് സ്റ്റാൻഡേർഡ് ആൻഡ് ഫോർമാറ്റിംഗ് ബിൽറ്റ് ഇൻ. ടൂൾ ബാർ ആർ ഡോക്ക്ഡ് സൈഡ് ബൈ സൈഡ് ബിലോ ദ മെനു ബാർ. ഓക്കെ,
ഇപ്പോ നമുക്കറിയാം ടൂൾ ബാർ എന്ന് പറയുമ്പോൾ ഓരോ ടൂൾസിന്റെ പടമായിരിക്കും കാണിക്കുന്നത് അല്ലേ. അണ്ടു അല്ലെ, കോപ്പി പേസ്റ്റ് കട്ട് ഇങ്ങനെയുള്ളതിൻ്റെയൊക്കെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് പെട്ടെന്ന് എടുക്കാൻ വേണ്ടി അവിടെ ആ ടൂൾസിൻ്റെ ഇമേജോട് കൂടി കാണിക്കുക. അപ്പം അതാണ് ടൂൾ ബാർ എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് പെട്ടെന്ന് യൂസ് ചെയ്യാനുള്ളതാണ് ആ ടൂൾസ് അല്ലേ അവിടെ ടൂൾ ബാർ. ഓക്കെ, ഇനി അടുത്തതാണ് ഹൊറിസോണ്ടൽ റൂളർ എന്ന് പറയും. ഹൊറിസോണ്ടൽ റൂളർ എന്ന് പറഞ്ഞാൽ എന്താണ്? ആ പേജിൻ്റെ ആ റൂളറിനെ അങ്ങോട്ട് മാറ്റാൻ ഇങ്ങോട്ട് മാറ്റാം. ഓക്കെ, ഈ ഇതിലാണ് ഹൊറിസോണ്ടൽ ഉള്ളതാണ് എ ബാർ മാർക്ക്ഡ് ഓഫ് യൂണിറ്റ്സ് ഓഫ് മെഷർ ദാറ്റ് ഈസ് ഡിസ്പ്ലേസ് അക്രോസ് ദ ടോപ്പ് ഓഫ് ദി ഡോക്യുമെൻ്റ് വിൻഡോ. യു ക്യാൻ യൂസ് ഹൊറിസോണ്ടൽ റൂളർ ടു വ്യൂ ആൻഡ് സെറ്റ് പേജ് മാർജിൻസ് ആൻഡ് കോളം വിഡ്ത്ത്. എന്തിനാണ് ഉപയോഗിക്കുന്നത്? പേജ് മാർജിൻ സെറ്റ് ചെയ്യാനും കോളത്തിൻ്റെ വിഡ്ത്തൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഹൊറിസോണ്ടൽ റൂളർ ഉപയോഗിക്കുന്നത്. ഹൊറിസോണ്ടൽ റൂളർ ഇതാണ് ഹൊറിസോണ്ടൽ റൂളർ എന്ന് പറയുന്നത്. ഓക്കെ, ഇത് കണ്ട ചെറിയൊരു ആ റൂളർ പോലെ ഇത് നമുക്കിങ്ങനെ മൂവ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും സെറ്റ് ചെയ്ത് മാറ്റാൻ പറ്റും. ഇതാണ് ഹൊറിസോണ്ടൽ. നെക്സ്റ്റ് ആണ് ടെക്സ്റ്റ് ഏരിയ. ടെക്സ്റ്റ് ഏരിയയിലാണ് ടൈപ്പ് ചെയ്യുന്നത് നമുക്കറിയാം. ഇതാണ് ടെക്സ്റ്റ് ഏരിയ. ഓക്കെ, ഇൻസേർഷൻ പോയിൻ്റ്, ഈ കാണുന്നത് ഇൻസേർഷൻ പോയിൻ്റ്. ഏറ്റവും ഇവിടുത്തെ ഉള്ളതാണ് സ്ക്രോൾ ബാർ. സ്ക്രോൾ ബാർ എന്ന് ഇൻസേർഷൻ പോയിൻ്റ് എന്താണ്? വെർട്ടിക്കൽ ബ്ലിങ്കിങ് ഡാഷ് ആണ് അല്ലേ. വിച്ച് വിൽ ബി ഇൻഡിക്കേറ്റ് ദ പൊസിഷൻ ഓഫ് ദി ക്യാരക്ടർ ടൈപ്പ് ഡി. നമ്മൾ ടൈപ്പ് ചെയ്യുന്ന ക്യാരക്ടറിൻ്റെ പൊസിഷൻ ഇൻഡിക്കേറ്റ് ചെയ്യുന്നതാണ് ഇൻസേർഷൻ പോയിൻ്റ് എന്ന് പറയുന്നത്. അടുത്താണ് എൻഡ് ഓഫ് ഫയൽ മാർക്കർ എന്ന് പറയുന്നത്. എൻഡ് ഓഫ് ഫയൽ മാർക്കർ എന്ന് പറഞ്ഞാൽ ഒരു ഫയൽ എൻഡ് ചെയ്യുമ്പോൾ കാണിക്കുന്ന ഒരു ഹൊറിസോണ്ടൽ ഡാഷിനെയാണ് പറയുന്നത് എൻഡ് ഓഫ് ഫയൽ മാർക്കർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് സ്ക്രോൾ ബാർ ഡിസ്പ്ലേസ് ദ വേരിയസ് വ്യൂസ് ഫോർ ദി കറൻറ്റ് പേജ്. ഓക്കെ, ആ പേജിൻ്റെ ഡിഫറെൻറ്റ് വേരിയസ് വ്യൂസിനെ കാണിക്കുന്നതാണ് സ്ക്രോൾ ബാർ എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് സ്ക്രോൾ ബാർ. ഈ പേജിനെ കാണിക്കുന്നതാണ് സ്ക്രോൾ ബാർ. അതിൻ്റെ ഡിഫറെൻറ്റ് വേരിയസ് കാണിക്കുന്നതാണ് ഈ പേജിൻ്റെ. ഇതാണ് സ്ക്രോൾ ബാർ എന്ന്. നെക്സ്റ്റ് സ്റ്റാറ്റസ് ബാർ അല്ലേ. സ്റ്റാറ്റസ് ബാർ എന്ന് പറയുമ്പോൾ എന്താണ്? ഏറ്റവും അടി കാണുന്നത് അല്ലേ. ഡിസ്പ്ലേസ് ഇൻഫർമേഷൻ സച്ച് ആസ് കറൻറ്റ് പേജ് നമ്പർ, സെക്ഷൻ നമ്പർ, നമ്പർ ഓഫ് പേജ്, പിന്നെ ലെങ്ത്, ലൈൻ നമ്പർ, കറൻറ്റ് കോളം നമ്പർ, ഇങ്ങനെയുള്ളതെല്ലാം കാണിക്കുന്നത് എവിടെയാണ്? സ്റ്റാറ്റസ് ബാറിലാണ് ഏറ്റവും താഴെ കാണുന്നത്. സ്റ്റാറ്റസ് ബാർ ഈ പേജിന് അനുസരിച്ചുള്ള എല്ലാ വിവരങ്ങളും എവിടെ കാണാം? സ്റ്റാറ്റസ് ബാറിൽ കാണാം. ഓക്കെ, സ്റ്റാറ്റസ് ബാറിൽ കാണാം. ഓക്കെ, നെക്സ്റ്റ് ലാസ്റ്റ് ഇസ് എ വെർട്ടിക്കൽ സ്ക്രോൾ ബാർ. വെർട്ടിക്കൽ സ്ക്രോൾ ബാർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇങ്ങനെ മുകളിലോട്ടും താഴേക്കും അല്ലെ, മുകളിലേക്ക് താഴേക്ക് കാണിക്കുന്നതാണ് വെർട്ടിക്കൽ സ്ക്രോൾ ബാർ എന്ന് പറയുന്നത്. വെർട്ടിക്കൽ സ്ക്രോൾ ബാർ ഇവിടെയല്ല, നമ്മൾ മൗസ് ക്ലിക്ക് ചെയ്തിട്ട് ഇങ്ങനത്തെ പേജ് താഴോട്ട് വെക്കുന്നു, പേജ് മുകളിലോട്ട് വെക്കുന്നു അല്ലേ. അപ്പോൾ ഇതാണ് വെർട്ടിക്കൽ സ്ക്രോൾ ബാർ ഇവിടെ കാണുന്നത്. ഇത് ഹൊറിസോണ്ടൽ സ്ക്രോൾ ബാർ ആണ്. ഓക്കെ, അണ്ടർസ്റ്റാൻഡ്? അതി സദമെനു സീം എം എസ് വേ. ഓക്കെ, റീഡ് ദിസ് പോർഷൻ ആൻഡ് സ്റ്റഡി. ഓക്കെ, താങ്ക് യു.